മുപ്പത്തി ഒൻപത് വയസ്സൊരെ കൃഷ്ണൻകുട്ടി നായരാ മുപ്പത്തി മുക്കോടി ദൈവങ്ങളാ ഒരു ക്ഷാമമില്ല ദൈവങ്ങൾക്ക് ഇത്രമാത്രം ദൈവങ്ങൾ സ്വന്തം അത് കൃഷ്ണൻകുട്ടി നായരാണ് ഇന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മകനായി ആന്റണിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഹാലേലൂയ മക്കളെ ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് കൃഷ്ണൻകുട്ടി ആന്റണിയായി മാറിയതല്ല ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥകള് ഏറ്റവും വലിയ വേദന എന്ന് പറയണത് എൻ്റെ ജനനം തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് വയറു നിറയെ കഞ്ഞു കുടിക്കാൻ ഇല്ലാത്തതാണ് എൻ്റെ ബാല്യകാലം അവരെ പതിമൂന്നാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം നിർത്തി മുളയം പി ഡി എപ്പറമ്പിൽ യൂണിയൻകാരനായി മാറി പതിമൂന്ന് വയസ്സിൽ സ്വയമായി അധ്വാനിക്കുന്നു സ്വന്തമായി കയ്യിൽ വരുമാനം കിട്ടുന്നു ആ പതിമൂന്നാമത്തെ വയസ്സിൽ മദ്യം കഴിക്കുവാനും തുടങ്ങി അന്നത്തെ മുളയം എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം ചാരായം വാറ്റിവിക്കുന്ന ഒരു മുളയാണ് ഇന്നത്തെ മുളയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലം കാരണം ഏറ്റവും വലിയ മേരി മാതാ മേജർ സെമിനാരി മുളയെത്താം നാല് സെമിനാരി മുളയെത്താം സിസ്റ്റേഴ്സിൽ നാല് കോൺഗ്രസ് മഠങ്ങളിൽ നിന്നും മുളയെത്താംഡ്രൻ വില്ലേജ് മുളയെത്താം ബിഷ് ഡാമിയൻ മുളയെത്താം ഇതെല്ലാം മുളയാം ഇന്നും മുളയും സ്വർഗീയ പർദീസയാണ് എന്നാൽ എൻ്റെ ബാല്യകാലത്തില് അന്നത്തെ മുളയം വീട് വീടാന്തരം ചാരായം വാറ്റിവെക്കുന്നൊരു മുളയം അത് രസത്തിന് വേണ്ടി തമാശക്ക് വേണ്ടിയാണ് മദ്യം കഴിച്ചതെങ്കിൽ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായപ്പോൾ മുളയം എന്ന സ്ഥലത്ത് ഏറ്റവും നല്ല മദ്യപാനിയായി ഞാൻ മാറി നല്ല മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവൻ ശരീരത്തിലെ ഞരമ്പരോടുന്ന രക്തം രണ്ടു വട്ടം വിറ്റത് ചാരായം കുടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മദ്യത്തിന്റെ അടിമയായി മാറി എപ്പോൾ എൻ്റെ അമ്മ ഞാൻ ഏക മകനാണ് താഴെ എനിക്കൊരു സഹോദരിയുണ്ട് ഏക മകനായ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ ദൈവങ്ങൾ എന്ന് പറയുന്ന സർവ്വ ദൈവങ്ങളെ മുന്നിലേക്ക് കടന്നു ചെന്നു ചുടുകണ്ണുനിയുടെ തൊഴുകയോടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒരു ദൈവങ്ങളും കേട്ടില്ല അങ്ങനെ മാസവും വർഷങ്ങൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഓ ഇട്ടുകാരൊരു തീരുമാനമെടുക്കുക എങ്ങനെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കുക പെണ്ണ് കെട്ടിച്ചാൽ മാറ്റം വരും നമ്മൾക്കറിയാം ആൺമക്കൾ ശരിയല്ല എന്ന് കണ്ടാൽ വീട്ടുകാരുടെ തീരുമാനമാണ് ഒരു പെണ്ണ് കെട്ടിക്കാൻ പെണ്ണ് കെട്ടിച്ച മാറ്റം വരും അങ്ങനെ വീട്ടുകാർ പെണ്ണ് കെട്ടിക്കാൻ തീരുമാനമെടുത്തു മകളെ ഞാൻ അറിയുന്നൊരു മകളുണ്ട് തൃശ്ശൂർ ജില്ല കോലഴിയിൽ ഇരുപത്തിരണ്ട് വയസ്സിലെ വിവാഹം കഴിഞ്ഞു മൂന്ന് മക്കള് ഇരുപത്തേഴ് വയസ്സിലെ വിധവയായി മാറി മദ്യപാനിയായ ഭർത്താവ് തൂങ്ങി മരിച്ചു ാ മതി രക്ഷപ്പെടാൻ വേണ്ടി വിവാഹം കഴിച്ച ഇതുപോലെ എൻ്റെ വീട്ടുകാർ ഞാൻ നന്നാവാൻ വേണ്ടി ഇരുപത്തിയഞ്ചു പെണ്ണ് കാണല് തുടങ്ങി നാലുകൊല്ലം പെണ്ണ് കാണലും കാപ്പി കുടിക്കലും കല്യാണം നടക്കുന്നില്ല മകളെ ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിയാൻ ആഗ്രഹിക്കുന്നവരും കഴിഞ്ഞവരും തിരിച്ചറിഞ്ഞു വിവാഹം എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യന്റെ തീരുമാനമല്ല അത് സ്വർഗം തീരുമാനം അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ പുസ്തകമായി ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചന എഴുതി വെച്ചിരിക്കുക മനുഷ്യൻ ഏകനയ്ക്ക് നന്ദല്ല ഞാൻ അവന് ചേർന്ന എണയെന്ന് നൽകും ആ വചനത്തിന്റെ പൂർത്തീകരണം വന്നപ്പോൾ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ ചങ്ങാലൂരിൽ നിന്ന് ശാന്ത എന്ന് പറഞ്ഞ മകള് എന്റെ ജീവിത പങ്കാളിയായി കടന്നു വന്നു പക്ഷേ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നില്ല അങ്ങനെ മദ്യം എന്ന ഭാരക പിശാചോട് കൂടിയുള്ള ആ ദാമ്പത്യം ജനിച്ച കുഞ്ഞ് ജന്മനാ തന്നെ സുഖമില്ലാത്ത കുഞ്ഞായി ജനിച്ചു ഇരിക്കുവാനോ നടക്കുവാനോ കഴിയാതെ വെറുതെ മലന്നു കെടുക്കുന്നൊരു കുഞ്ഞ് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്നെയ്ത് കുഞ്ഞ് മലന്നു കെടുക്കും ഈ ഒരു വേദന ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അമ്മ പോയി പ്രാർത്ഥി അദ്ദേഹം ദൈവങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കടന്നു ചെന്നു ചുടുകണ്ണിനിരോടെ ഞാനും പ്രാർത്ഥിച്ചു എൻ്റെ കഴിവിൻ്റെ പരമാവധി വഴിപാടുകളും കാഴ്ചകളും എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞിനേക്കൊരു മാറ്റം കടന്നു വന്നില്ല അതൊരു വേദനയായി മാറി എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയെ വിളിച്ചയച്ചു ഇങ്ങനെയാണ് പറഞ്ഞ് കൃഷ്ണൻകുട്ടിക്ക് എനിച്ച കുഞ്ഞല്ലേ കൃഷ്ണൻ്റെ നടകിൽ കൊണ്ട് കിടത്തിയാൽ മതി എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് കൃഷ്ണൻ്റെ നടകിലേക്ക് പോയി കുഞ്ഞിനെ കൊണ്ട് കിടത്തി ഞങ്ങളുടെ അവിടെ നോക്കി നിന്നു കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നില്ല അങ്ങനെ തിരുമേലിക്ക് ദക്ഷിണ കൊടുത്ത് കുഞ്ഞിനെടുത്ത് തന്നു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ വിട്ടിലേക്ക് വന്നു പക്ഷേ കുഞ്ഞിലേക്കൊരു മാറ്റം വരാതാകുമ്പോൾ എൻ്റെ വേദന വേദനമാർഗം ഞാൻ കണ്ട ഓരോ പണി മദ്യം കഴിക്കൽ മാത്രമായി എൻ്റെ തൊഴിൽ മദ്യം കഴിക്കൽ മാത്രമായി തൊഴിൽ അങ്ങ് മദ്യം കഴിയിൽ മാത്രമായി ഇപ്പോൾ നാടും വീടും വെറുക്കപ്പെട്ടവനായി മാറി അങ്ങനെ നാട്ടിനും വീടിനും വേണ്ടാത്തവനെ മാറി നടക്കുമ്പോൾ ഒരു ചേച്ചി പറയാണ് ഒരു മനുഷ്യൻ ഇത്രമാത്രം മധം വധിക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചേണ്ടായിരിക്കും അങ്ങനെ എൻ്റെ വീട്ടുകാർ എൻ്റെ ഒരു മന്ത്രമാത്രം വീട്ടിലേക്ക് കൊണ്ടുപോവുക നമുക്കറിയാം കേരളത്തിലെ പതിനാല് ജില്ലയില് പേരുകെട്ട ജില്ലയാണ് തൃശ്ശൂർ ജില്ല അന്തിക്കാട് പെരിങ്ങോട്ടുകര കാഞ്ഞാണി ഭാഗത്ത് പോയ കാണാം നാണമില്ലാത്ത മനുഷ്യൻ ബോർഡും വച്ചിരിക്കുന്നുണ്ട് നിരേര് കാദ്യം സാധിപ്പിക്കാം എന്ന് കറിഞ്ഞു കാരണം ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ പോലും ജപമാലൂരിന്റെ പോക്കറ്റിട്ട് ചാത്തൻ സേവാ മഠത്തിലേക്ക് പോകാതെ ഞാൻ കണ്ടിട്ടുണ്ട് ചാത്തൻ സേവാ മടത്തു നിന്ന് മത്തായിക്കെഴുതിയ കത്ത് ചാത്തൻ്റെ ലെറ്റർ പേരിൽ മത്തായി മത്തായിക്കെഴുതിയ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഇത്രമാത്രം പിശ്വൻ ആധിപത്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല അങ്ങനെ എൻ്റെ വീട്ടുകാര് എൻ്റെയും കൊണ്ട് ഒരു മന്ത്രവാദന വീട്ടിലേക്ക് പോവുക ആ മന്ത്രവാദം ചെയ്തിട്ട് ഒരു ഇളനീര് തന്നിട്ട് പറഞ്ഞു ഇതാരും അറിയാതെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിൽ കുഴിച്ചിടണം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ എൻ്റെ മദ്യപാനം മാറും എഴുന്നേൽ കത്ത് എൻ്റെ മകൻ എഴുന്നേറ്റ് നടക്കും ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ജീവിത അമ്മ കഷ്ടപ്പെട്ട് വേദനയോടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക മകൻ രക്ഷയ്ക്ക് വേണ്ടി രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് ചെയ്ത മന്ത്രവാദത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം വന്നപ്പോൾ അരി വയ്ക്കുന്ന അടുപ്പിന്ന് ചെതിൽ വന്നു അരി വയ്ക്കുന്ന അടുപ്പിന്ന് ചെതിൽ വന്നു എന്ന് പറഞ്ഞാൽ ഒരു മണി അരി പോലും വീട്ടിൽ വെക്കാൻ അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ദൈവം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാ അതൊരു വിഭാഗം ജനങ്ങൾക്ക് ജീവിക്കേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണതാണ് ദൈവമില്ലായ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു ഈ സമയം ജീവിത പങ്കാളി കുഞ്ഞിനെയും കൊണ്ട് ജീവിത പങ്കാളിയുടെ വീട്ടിലേക്ക് പോയി വല്ലപ്പോഴും കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ ചെങ്ങാലൂര് ചെല്ലും വല്ലപ്പോഴും അമ്മയെ കാണാൻ വേണ്ടി ജീവിത പങ്കാളി കുഞ്ഞിനെ വീട്ടിലേ വരും അങ്ങനെയാണ് ഞങ്ങൾ കാണണത് പോലും ഇങ്ങനെ ഒരു ദിവസം ഒരിക്കലുമില്ലാത്ത ഒരു ദിവസം ചെങ്ങാലൂർക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ കപ്പലും കട്ടൻ കാപ്പാപ്പിയുമായി എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരിക്കലുമില്ലാത്ത പോലെ എന്ന് വിളിച്ച് കാപ്പി എൻ്റെ മുന്നിലേക്ക് നീട്ടി ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ജീവിത പങ്കാളി ആദ്യമായാണ് എൻ്റെ ചേട്ടായ എന്ന് വിളിക്കണത് ഡെയിലി വിളിക്കണ പേരുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആ ചേട്ടാ എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നി കാപ്പി വാങ്ങി ഞാൻ വാങ്ങിയിനാട് വെച്ച് കുടിക്കാൻ എനിക്കൊരു പേടി ഇതെൻ്റെ അവസാനത്തെ കാപ്പിയാണോ എന്തെനിക്കൊരു സംശയം വീണ്ടും ഒരു വിളിയാണ് ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടൻ ദേഷ്യപ്പെടൂ ആ ചേട്ടാക്കേന്റെ വിളി കേട്ട സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് വേണേ പറഞ്ഞോളൂ ഞാൻ ദേഷ്യപ്പെടില്ല ജീവിത ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞ ചാലക്കുടിക്കടുത്ത് പോട്ടായെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചേട്ടൻ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ചേട്ടൻ്റെ മദ്യപാനം മാറും നമ്മുടെ മകൻ അനീഷി എഴുന്നേറ്റ് നടക്കും ചാലക്കുടിക്കടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചേട്ടൻ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ചേട്ടൻ്റെ മദ്യപാനം മാറും നമ്മുടെ മകൻ അനീക്ഷ എഴുന്നേറ്റ് നടക്കും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല മുഖത്തേക്കൊരു നോട്ടം നോക്കി ആൾക്ക് കാര്യം മനസ്സിലായി കിലോ കണക്കിന് സ്വർണം കിട്ടുന്ന ലക്ഷക്കണ രൂപ വരുമാനമുള്ള ദൈവത്തിൻ്റെ പേരുള്ള എന്നോട് പറയാണ് പോട്ടയ്ക്ക് പോവാൻ അങ്ങനെ കപ്പും കട്ടൻ കാപ്പിയും എടുത്ത് മിച്ചത്തേക്ക് വലിച്ചെറിഞ്ഞ് ഞാനൊന്ന് ഇറങ്ങിപ്പോരുക ഇറങ്ങിപ്പോരുമ്പോൾ ജീവിതപാംഗങ്ങളിങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് എത്രയോ വണ്ടികൾ ആ റോട്ടേ കൂടെ ഓടുന്നുണ്ട് ഒരെണ്ണം ഇതിന് രഞ്ചത്തൊന്ന് കയറാനില്ലേ ഇത് കേട്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരണേ അങ്ങനെ മുളയത്ത് വന്ന് കല്ല് മുന്നിൽ നിൽക്കും ഷാപ്പിൽ കളയണത് വേടിച്ച് കഴിക്കാൻ അങ്ങനെ ഒരു ദിവസം ഷാപ്പിൽ കളയണത് വേടിച്ച് കഴിച്ച് ഞാനെൻ്റെ വീട്ടിലേക്ക് വരിക എൻ്റെ വൃദ്ധയായ അമ്മ ഇല്ലം തോൽ മാത്രമാണ് നമ്മുടെ ശരീരം പട്ടിണി കിടന്നിട്ട് തൊട്ടടുത്ത് വല്ല നമ്മുടെ വീടാണ് അവർ കഞ്ഞി കൊണ്ടു കൊടുക്കും അമ്മ വെള്ളം കുടിക്കും പറ്റിയ എനിക്ക് നട മാറ്റി വയ്ക്കും അങ്ങനെ പട്ടിണി കിടന്ന് എല്ലാം തോലുമായി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി വരുന്നു വാതിലും ചാരു കെടുക്കുന്നു ഞാൻ വാതിലും ഒരു ചവിട്ടാണ് ആ ചവിട്ട് കൊണ്ട് പക്ഷെ ചതിൽ പിടിച്ച വാതിലിൻ്റെ ഒരു പലയ എൻ്റെ അമ്മയുടെ മുട്ടിൻ്റെ താഴ് വേണ്ടി എല്ലാം പൊട്ടുകൊണ്ട് പ്രാണവേദന എൻ്റെ അമ്മ കറിയാം പ്രാണവേദന എൻ്റെ അമ്മ കരയുമ്പോൾ മദ്യം എന്ന പിശാചിൻ്റെ അടിമയായ എനിക്ക് ആ കണ്ണുനീര് കാണുവാനോ നിലവിളി കേൾക്കുവാനോ കഴിഞ്ഞില്ല ഭവനം വിട്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങുന്നു പിറകേന്ന് ഒരു വിളി നിൽക്കടാ എന്ന് ഞാൻ നോക്കിയവൻ്റെ വല്യമ്മടെ മകളാണ് ഇങ്ങനെയാണ് പറഞ്ഞ് നീ അതിനെ പകുതി ജീവനാക്കിപ്പോൾ പച്ചയ്ക്ക് തിന്നിട്ടു പോയിക്കോ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇറങ്ങിപ്പോകുന്നു അന്ന് രാത്രി എനിക്ക് ഓർമ്മ വരുമ്പോൾ എൻ്റെ അടുത്ത് ജീവിത പങ്കാളിയും കുഞ്ഞും പല രാത്രി എനിക്ക് ഓർമ്മ വരുമ്പോൾ ഓർമ്മക്കെടുക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാത്ത അനേക രാത്രികൾ ഇന്നെനിക്ക് മനസ്സിലായി ഞാൻ കല്ലുഷാപ്പൻ്റെ മുറ്റത്തല്ല മരത്തിൻ്റെ ചുവട്ടിലല്ല കാരണം ജീവിതം കുഞ്ഞും എൻ്റെ അടുത്തുണ്ട് ഞാൻ ചെങ്ങാലൂരിൽ ചെന്നതാണോ ജീവിത പങ്കാളി മുളകത്തേക്ക് വന്നതാണോ എവിടെ കിടക്കണത് എന്നറിയുന്നെല്ലാം നേരം വെളിച്ചാകുമ്പോൾ നോക്കുമ്പോൾ ചങ്ങാലൂരിന്ന് ചെങ്ങാലൂർ ഭാര്യ വീട്ടിലാണ് ഞാൻ കിടക്കണത് മോറെല്ലാം വീണുമ്പോൾ ഞാൻ രക്തമൊലിക്കുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മൂന്ന് ദിവസം ചെങ്ങാലൂരിൽ താമസിച്ചു നാലാമത്തെ ദിവസം മുളകത്തേക്ക് ആ കല്ലാപ്പിന് വെച്ച് ബബിളിച്ച് ചോദിച്ചു ചോദ്യം എങ്ങനെയാണ് എവിടെന്നാണ് ഇത്രയും ധൈര്യം പറഞ്ഞത് എൻ്റെ അമ്മയുടെ കാലോടിക്കാൻ ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അമ്മയുടെ കാലു അപ്പോൾ നെയ്യൊന്നും അറിഞ്ഞില്ലേ നീ വാതിലിച്ചാൽ വിട്ടിട്ട് നമ്മുടെ കാലോടിഞ്ഞ ആരോ ഒന്ന് അമ്മയെ കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടത്തിയിരിക്കുന്നു പോലെ എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നു വീണ്ടും അവരിങ്ങനെ പറഞ്ഞു രണ്ട് മൂന്ന് പേര് അന്വേഷിച്ച് വന്നു അവർ നിന്നെ കണ്ട തല്ലിക്കൊല്ലും നാടിനും വീടിനും വേണ്ടാത്തവൻ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ തീരുമാനമെടു ഒരു കാര്യം മരിക്കു മനസ്സിലായി ഇനി അടിപോലും മുന്നോട്ട് ഈ ഭൂമിയിൽ ഇടമില്ല തല്ലിക്കൊല്ലുന്നേക്കാളും നല്ലത് സ്വയം മരിക്കാമെന്ന് തീരുമാനമെടുത്ത് ആ കല്ലാരു ഉള്ളിലേക്ക് കട ക്ലാസ്സും എടുത്ത് അവിടെ കുടിക്കാൻ പറ്റുന്ന ഓരോ വ്യക്തിയുടെ ഇടമുണ്ടിരും ഒരു തുള്ളിത്താ ഒരു തുള്ളിതാന്ന് താന്ന് ഇരന്ന് ഇരന്ന് ഞാൻ നിന്നു ഇനി ഞാൻ ചോദിക്കില്ല എൻ്റെ അവസാനത്തെ ചോദ്യമാണ് ഷാപ്പ് അടയ്ക്കേണ്ടവരെ ഷാപ്പിൽ ഇറന്ന് നിന്നു ഷാപ്പ് അടയ്ക്കേണ്ട സമയമായി നാലു പേരുണ്ടായിരുന്നു ഞങ്ങളെ പിടിച്ച് പുറത്തേക്കാക്കി ഷാപ്പുകാരൻ ഷാപ്പ് അടച്ചു നാലു പേരും ഷാപ്പിൻ്റെ മുറ്റത്തിന് സംസാരിച്ചും ഓരോ വ്യക്തി ചെയ്താൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി അവസാനം ഞാൻ മാത്രമായി ഞാനും വീഴുന്നേ വീട്ടിലേക്ക് ചെന്ന് വെള്ളം കോരുന്ന കയറഴിച്ച് വീടിന് തൊട്ടത്തിന് പറമ്പിലേക്ക് ചെന്ന് ഒരു മല്ലി മരം മരത്തിൽ ഞാൻ കയറി കയറി ബലമായി മരത്തിൻ്റെ കൊമ്പിൽ ഞാൻ കെട്ടി കഴുത്തിൽ നിന്ന് കൊടുത്താൽ പോഴ്തി കയർത്തൻ്റെ കടുത്തിടാൻ നോക്കുന്ന നിമിഷം ഈ കയറിൻ്റെ ഉള്ളിൽ ഞാൻ കാണണത് എൻ്റെ ബുദ്ധിമാനമുള്ള മകൻ ഒരു മൂക്കിൽ ചാരി വച്ചാൽ ചാരി കറിയുന്ന കുഞ്ഞിൻ്റെ മുഖം കയറിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ കയർ എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ മുന്നിൽ കിടന്ന ആടുകയാണ് ഈ നിമിഷം ഞാൻ കഴിച്ച മധ്യത്തിൻ്റെ ലഹരിയെല്ലാം പോയി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എനിക്കെൻ്റെ മോനൊന്ന് കാണണം ആരോ എൻ്റെ കാതിലിങ്ങനെ പറയുന്നു നാളെ മരിച്ചാൽ മതി കുഞ്ഞിനെ കണ്ടതിന് ശേഷം മരിക്കാം മരണത്തിൽ ഒരു നിമിഷം ബാക്കി നിൽക്കുമ്പോൾ നാളെ മരിക്കാമെന്ന് തീരുമാനമെടുത്ത് തൂങ്ങിച്ചാവാൻ കെട്ടിയ കയർ ആ മരത്ത് തന്നെ സൂക്ഷിച്ച് വച്ച് ഞാൻ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നാലും കുഞ്ഞിനെങ്ങനെ കാണും കുഞ്ഞ് ചെങ്ങാലൂരാണ് ഞാൻ മുളയത്താണ് നേരം പുലരുവാൻ വേണ്ടി കാത്തു നിന്നു എട്ടര മണി നമ്മൾ ഞാൻ ചെങ്ങാലൂരിൽ ചെന്നു എൻ്റെ കിടപ്പം ജീവിത പങ്കാളി പേടിച്ചു പോയി കാരണം വല്ലപ്പോഴും ചെല്ലാനുള്ള ഞാൻ ഇന്നലെയാണ് അവിടെ നിന്ന് പോകുന്നത് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു ഓടി വന്നു ചോദിച്ചു എന്ത് പറ്റി ഞാൻ പറഞ്ഞു അമ്മ കാൽ മെഡിക്കൽ കോളേജിൽ കെടുക്കുന്നു എങ്ങനെ എങ്ങനെ എന്ന് എനിക്കറിയില്ല നാട്ടുകാർ പറയുന്നു ഞാനാണെന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ നിമിഷം പൊട്ടി കരഞ്ഞോ എൻ്റെ കയ്യിൽ പിടിച്ചു ജീവിതവാളിങ്ങനെയാണ് പറഞ്ഞത് എത്രയോ നാളുകളെ ചേട്ടോട് ഞാൻ പറയുന്നു ഈ പോട്ട ആശ്രമത്തിലേക്കൊന്ന് പോകാൻ ഈ വാക്ക് എൻ്റെ കാതിൽ കെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇന്ന് രാത്രി ഞാൻ മരിക്കും മരിക്കാൻ കയറി എനിക്ക് മരത്തിലുണ്ട് ഞാൻ എൻ്റെ മോനൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അത് മരിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു ആഗ്രഹമിൽ സാധിപ്പിക്കാൻ തീരുമാനമെടുത്ത് പോട്ട ആശ്രമം എവിടെയാണെന്ന് അറിയാത്ത കൃഷ്ണൻകുട്ടി നായർ പോട്ടാശ്രമം അന്വേഷിച്ചു പോവുകയാണ് ഹാലേ ലൂയ സ്വരമുയ്യത്തെ വിളിക്കുക ഹാലേ ലൂയ മക്കളെ ഈ ഭൂമിയിൽ ഒരു മകളോ മകനോ വിളിച്ച് പറഞ്ഞതല്ല മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി മണ്ണിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്ത് ഗാഗുൽത്താ മലയിലെ മരക്കുരിശിലെ പച്ച ശരീരത്തിലെ കാരിരും പാടികളെ തറയ്ക്കപ്പെട്ട് ആകാശിനും ഭൂമിക്കും മധ്യേ പിടഞ്ഞ് പിടഞ്ഞ് ബലിയായി തീർന്ന് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന യേശു കൃത്തു ചൊല്ലി വിളിക്കുന്നു കൃഷ്ണൻകുട്ടി നായര് പോട്ടാശ്രമം അന്വേഷിച്ചു പോകുന്നു ഹാലേലൂയ മക്കളെ അങ്ങനെ ആശ്രമം ഞാൻ കണ്ടെത്തുന്നു ആശ്രമത്തിലെ പഠിക്കാൻ ഞാൻ വന്നു എനിക്ക് തിരിച്ചറിഞ്ഞു ഇതുതന്നെയാണ് ആശ്രമം വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു നോക്കി എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ കൃഷ്ണൻകുട്ടി നായർ പോട്ടയ്ക്ക് വന്നിരിക്കുന്നു ഞാൻ അവിടെ നോക്കിയപ്പോൾ ഞാൻ അറിയുന്നു ഒരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല അങ്ങനെ പോട്ടാശ്രമം എന്നാ പുണ്യഭൂമിയിലേക്ക് എൻ്റെ ആദ്യത്തെ കാലെടുത്ത് വെച്ചു രണ്ടാമത്തെ കാല ആ മണ്ണിലേക്ക് വച്ച ആ നിമിഷം തന്നെ ഇന്നലെ വരെ ഏതെല്ലാം ദൈവങ്ങളും മുന്നിൽ പോയി ദൈവമേ എന്ന് വിളിച്ചു എവിടെയെല്ലാം കാഴ്ചകളും വഴിപാടുകളും പുഷ്പാർച്ചനകളും പുഷ്പാഞ്ജലികളും ഞാൻ അർപ്പിച്ചു അവിടെയൊന്നും അനുഭവിക്കാൻ കഴിയാത്ത എന്തോ നല്ല ഉള്ളിലേക്ക് കടന്നു വന്നു വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തൊരനുഭവം അങ്ങനെ ഓരോടും മുന്നോട്ട് വെച്ച് ദേവൽ ഉള്ളിലേക്ക് ഞാൻ കടന്നു ഇതാ വിജാതികനായ കൃഷ്ണൻകുട്ടി ജീവനുള്ള ദൈവ ആലയത് ഉള്ളിലേക്ക് ഞാൻ കടന്നു ഉള്ളിലേക്ക് കടന്ന പക്ഷെ ഞാൻ കണ്ടതൊരു ഒരു രൂപമാണ് ആ കുരിശിലേക്ക് മാത്രം നോക്കി ഞാൻ നടന്ന് ആ കുരിശിന്റെ മുന്നിവൻ ആദ്യമായി ഞാൻ മുട്ടുകുത്തി ആ കുരിശിലേക്ക് നോക്കി ആ നിമിഷം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് യേശു കൃത്യ കുരിശില് പിടയണതാണ് യേശു ആ നിമിഷം പരസരം പോലും മറന്ന് എന്റെ നാവുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി വന്ന നാമം യേശു എന്ന നാമവും ആദ്യമായി ഞാൻ വിളിച്ചു ഹാലേലൂയാ സ്വരമുയത്തി വിളിച്ചോ ഹാലേ ലൂയ അങ്ങനെ യേശുവേ യേശു വന്ന് ചങ്കു പൊട്ടി കരഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കിടക്കുന്ന കുരിശില് കിടക്കുന്ന യേശുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മണ്ണിലേക്ക് വിടുന്നു ഞാൻ കരയുമ്പോൾ എന്നോട് കൂടെ കരയുന്ന ജീവനു ദൈവത്തെ അന്ന് ഞാൻ പോട്ടാശ്രമത്തിൽ കണ്ടു ഹാലേ ലൂയ സ്വരമുയത്തി ഹാലേ ലൂയ മക്കളെ ആ പ്രാർത്ഥന കഴിയണത് വരെ ഞാൻ അവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥനയില്ല ജനമെല്ലാം പോയി ഞാനും എഴുന്നേറ്റ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അകളെ വെച്ച് എൻ്റെ ജീവിത പങ്കാളി എന്നെ കാണുന്നു ഓടി എൻ്റെ അടുത്തേക്ക് വന്നു ജീവിത പങ്കാളി കഴിഞ്ഞാൽ ഞാൻ കയറി പിടിച്ച പക്ഷേ ഞാൻ പൊട്ടി കരഞ്ഞു കരഞ്ഞപ്പം ജീവിത പങ്കാളിക്ക് മനസ്സിലായി ഞാൻ പോട്ടയ്ക്ക് തന്നെ പോയൻ ഇങ്ങനെയാണ് ചോദിച്ചത് എങ്ങനെയുണ്ട് കൊണ്ട് പോട്ടയ്ക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു കാര്യം എനിക്ക് മനസ്സിലായി യേശു കൃത്തു മരിച്ച ദൈവമല്ല ജീവനുള്ള ദൈവമാണ് യേശു കൃത്തു മരിച്ച ദൈവമല്ലാം ജീവനുള്ള ദൈവമാണ് എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു എനിക്ക് നാളെയും കൂടി ഒന്ന് പോട്ടയ്ക്ക് പോകണം അങ്ങനെ ആറ് ദിവസം തുടർച്ചയായി പോട്ട ആശ്രമത്തിൽ വന്ന് കണ്ണുനീരോടെ ജീവന ദൈവത്തിന് മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസം ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കടന്നു ചെല്ലുന്നു എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എൻ്റെ അമ്മയുടെ കട്ടിലെടുത്ത് എൻ്റെ വല്യമ്മയുടെ മൂന്ന് മക്കള് എൻ്റെ ഏക സഖ്യം നിൽക്കുന്നുണ്ട് എന്നെ കണ്ടുപോയി അവര് അത്ഭുതം നോക്കിക്കൊണ്ടു പറഞ്ഞു എന്ത് അതിശയമാണ് ഈ കാണണത് രണ്ടു കാല മുതലാണല്ലോ വന്നിരിക്കുന്നത് മദ്യം കഴിക്കാതെ എന്നെ കണ്ട പറഞ്ഞു ഞെട്ടിപ്പോയി മദ്യം കഴിക്കാതെ വന്നു എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം വേദന അമ്മ അനുഭവം ഞാൻ വേദനയെല്ലാം മറന്ന് മദ്യം കഴിക്കാതെ എന്നൊന്ന് കാണുമ്പോഴേ അമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നമ്മുടെ കയ്യിൽ ഞാൻ കയറി പിടിയാന്ന് ഞാൻ പൊട്ടിക്കറഞ്ഞു അമ്മ ഇങ്ങനെയാണ് ചോദിച്ചത് ഇത്ര ദിവസമായിട്ട് നീ നീയൊന്നും കടന്നു വന്നില്ലല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞു ചങ്ങലക്കുടിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടേക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയായിരുന്നു ഇന്നയ്ക്ക് ഏഴ് ദിവസമായി ഞാൻ മദ്യം കഴിച്ചിട്ടില്ല അവിടുത്തെ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ് ഹാലേലൂയ സ്വലമേത്തി വിളിക്കുക ഹാലേലൂയ അവരെ ഞെട്ടിപ്പോയി ഇങ്ങനൊരു ദൈവം ഭൂമിയിലുണ്ടോ അന്നാ മെഡിക്കൽ കോളേജ് ഞാനൊരു തീരുമാനമെടുത്തു ഇനി എൻ്റെ ജീവിതം എൻ്റെ യേശുവിനോട് കൂടെ എനിക്ക് ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് വന്ന് എങ്ങനെ ജീവിക്കും മറ്റൊരു തൊഴിൽ എനിക്കറിയില്ല യൂണിയൻ കര മാത്രമാണ് അറിയുന്ന ജോലി അവരെ യൂണിയൻ പുറത്തേക്ക് വേറെ ഒരു പണിയും എനിക്കറിയില്ല അങ്ങനെ അമ്മയെയും പേരുവെട്ടി ചെങ്ങാലൂർ കൊണ്ടുപോയി പോട്ടാശ്രമത്തിന് പോയി അഞ്ച് രൂപ കൊടുത്തൊരു ചെറിയൊരു തിരുകഥയെ തന്നെ പടം വരണം വാങ്ങി ചങ്ങാരുവിൻ്റെ വീടിൻ്റെ അടുത്ത് ക്രിസ്ത്യൻസിൻ്റെ വീടുണ്ട് അവിടുത്തെ പേര് ഇ ചേച്ചി ഡൽഹി പടം കൊടുത്തു ചങ്ങരു പള്ളിയിൽ വെഞ്ചിരിച്ചു കൊണ്ടുവന്നു തന്നു ഒരു ആണുതർജു അത് കൊളത്തിയിട്ട് ഞാൻ ആദ്യമായി പ്രാർത്ഥന ഇങ്ങനെയാണ് ശിവജേ ഞാൻ കൂലിപ്പണിക്ക് പോകുന്നു കൈക്കോട്ട് എന്താണെന്ന് അറിയില്ല കളക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നാണക്കേടായി തിരിച്ചൊരു അനുവദിക്കല്ലേ ആരോഗ്യവും കഴിവും തരണം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകുന്നു മകളെ അന്ന് വൈകുന്നേരം വരെ പണിയുള്ള അറിവും കഴിവും എൻ്റെ ഈശോ എനിക്ക് തന്നു ഒരു ചോദിക്കാ മതി അന്ന് വൈകുന്നേരായപ്പോൾ രണ്ട് ഇരുപതിന് നോട്ട് എൻ്റെ കയ്യിൽ കിട്ടി ഇന്നത്തെ പോലെ ആയിരം തൊള്ളായിരം നല്ല കൂലി നാപ്പത് രൂപയാണ് കൂലി ഇരുപത് രൂപ രണ്ട് ഇരുപത് നോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ നാല് കോടി രൂപ കിട്ടിയത് പറയും എനിക്ക് തോന്നി അധ്വാനിച്ച് കിട്ടിയ നാൽപ്പത് രൂപ അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിത പങ്കാളി പൈസ കൊടുത്തു ലോകം മുഴുവൻ കീഴടക്കിയൊരു മനസ്സായിരുന്നു ഞാൻ അധ്വാനിച്ചുകൊണ്ട് നാൽപ്പത് രൂപ കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകും ശനിയാഴ്ച വന്ന പോട്ടയ്ക്ക് പോകും വീട്ടിൽ സന്തോഷമായി സമാധാനമായി യാതൊരു പ്രശ്നമില്ലാതായി പാടുന്ന പാട്ടൊന്നും വീട്ടിൽ കേൾക്കാനില്ല അടക്കയിൽ വെക്കുന്ന കഞ്ഞി അടക്കളയിൽ തന്നെയുണ്ട് അടുത്ത പറമ്പിൽ പോയി നോക്കണ്ട അങ്ങനെ ശാന്തിയും സമാധാനവും വന്നു അങ്ങനെ മാസമായി ഞാൻ മദ്യം കഴിച്ചിട്ടില്ല ഗിന്നസ് ബുക്കിൽ എൻ്റെ പേര് വരേണ്ട സമയമായി എൻ്റെ വല്ല്യമ്മുടെ വീട്ടുകാർ പറഞ്ഞു മുളയും എന്ന ദേഷ്യം മുഴുവൻ അറിഞ്ഞു കൃഷ്ണൻകുട്ടി പോട്ടക്കാരനായി മാറി കൃഷ്ണൻകുട്ടിയാണ് കുടുംബം നോക്കേണ്ടതെന്ന് യൂണിയൻകാര് രഹസ്യമായി അന്വേഷിച്ചു സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരൊരു തീരുമാനമെടുത്തു പതിമൂന്ന് വയസ്സിൽ യൂണിയൻകാരനായി വന്നതല്ലേ തിരിച്ചവനെ യൂണിയിലേക്ക് എടുക്കാം അങ്ങനെ വീണ്ടും ഞമ്മളെ പി ഡി എഫ് പറമ്പില് യൂണിയൻകാരനായി വരുന്നു ആദ്യമായി ഒപ്പിട്ട് പണിക്ക് കയറി അന്ന് നൂറ്റി അറുപത് രൂപക്ക് പണത്തു ഒരുപാട് സന്തോഷം തോന്നി കാരണം നാല് ദിവസം കൂലിപ്പണിക്ക് പോയ കിട്ടണത് രണ്ടര മണിക്കൂർ പണിപ്പോ ഒരു ദിവസം കിട്ടി അങ്ങനെ ശനിയാഴ്ച വന്നു ഞാൻ പോട്ടയ്ക്ക് പോയി ആ ശനിയാഴ്ച ഒന്ന് പോട്ടയ്ക്ക് പോകുമ്പോൾ കൂലിപ്പണിക്ക് പോയിട്ട് പോട്ടയ്ക്ക് പോകുമ്പോൾ പറയുന്ന ഓരോ വചനവും ഉള്ളും താകത്തോടെ ഇരുന്നുവെങ്കിൽ കൂലിപ്പണിക്കാരനാകുമ്പോൾ ആ വചന താകത്തോടെ സ്വീകരിച്ചുവെങ്കിൽ യൂണിയൻകാരനായി പോട്ടയ്ക്ക് പോകുമ്പോൾ വചനം അല്ല ഉള്ളിലേക്ക് വരണത് എൻ്റെ യൂണിയൻ ഓഫീസാണ് ഞാൻ കാണണേ ഇന്നത്ര വണ്ടി വന്നു എത്ര ലോഡ് കയറ്റി അവർക്ക് എത്ര കാശ് കിട്ടി ഇത് ഉള്ളിൽ ജിന്തോടുവൻ അങ്ങനെ ഈ വീട്ടിൽ വന്ന് ഡ്രസ്സ് മരുന്ന് നേരെ യൂണിയൻ ഓഫീസില് പോയി അന്ന് ഓരോ വ്യക്തികളും മുന്നൂറ് രൂപയ്ക്കാണ് പണതേനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന തോന്നി അങ്ങനെ പോട്ടയിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി എൻ്റെ കൂടെ കൂടി മക്കളെ നീ ഒരു ധ്യാനം കൂടാൻ വരുമ്പോൾ വചനം കേൾക്കാൻ വരുമ്പോൾ നിൻ്റെ കൂടെ വന്നൊരു വ്യക്തി പഠിക്കുന്നുണ്ട് നീ ഇവിടുന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ നിൻ്റെ കൂടെ കൂടും മധുരമായി സംസാരിക്കും നിൻ്റെ ധാരണ പരിശുദ്ധാത്മാവാന്നാ പറയുന്നവൻ ആരാണ് നീ തിരിച്ചറിയുന്നില്ല ഞാൻ എൻ്റെ കൂടെ കൂടിയവൻ എൻ്റെ ധാരണ യേശുവാണെന്നാണ് എന്നോട് പറ ഇങ്ങനെയാണ് പറഞ്ഞത് പോട്ടക്കണ്ടു പോയി പ്രാർത്ഥിക്കണോ ഇവിടെ പ്രാർത്ഥിച്ചാലും പോരെ അങ്ങനെ ഞാൻ പോട്ടക്കൊക്കെ നിർത്തി ഒരു ചെറിയ വീട് അതിനൊരു മുറി ആ മുറി മുഴുവൻ യേശുവും മാതാവും വിശ്വദുര അത്ര മുടിയുണ്ട് അറിയാൻ പറ്റും അത്ര മാത്രം യേശുവും മാതാവും മുഴുവൻ ചൊമ്പരമ്പലും വാതിലും മലും മുഴുവൻ ഒട്ടിച്ചു വെച്ച് ഒരു ജപമാല വാങ്ങി കഴുത്തിരിട്ട് ബൈബിൾ വാങ്ങി വെട്ടിയെ വെച്ച് പണിക്ക് പോകണം പണി പണി മാത്രം അങ്ങനെ പഠിക്ക് പോയി പണിക്ക് പോയി എൻ്റെ സ്വന്തം പൈസ പതിനായിരം രൂപ എൻ്റെ കയ്യിൽ വരിക പതിനായിരം രൂപ എൻ്റെ സ്വന്തം എൻ്റെ കയ്യിൽ വന്നപ്പോൾ അന്ന് കേട്ട സ്വരം വീണ്ടും എൻ്റെ കാതിൽ കേൾക്കാം ഈ മുളയും വന്ന എന്നെ വെറുത്തതാണ് നാട് സ്നേഹിക്കണമെങ്കിലും എൻ്റെ കയ്യിൽ പണം വേണം പണം ഉണ്ടാക്കാൻ നോക്ക് ഉടനേൻ്റെ ഉള്ളിൽ പറയാണ് നീ ഈ പതിനായിരം നീ പലിശക്ക് കൊടുത്തോ അധികം പലിശ വാങ്ങണ്ട നൂറിലേക്ക് ഒരു പത്ത് രൂപ പലിശ വാങ്ങിയാൽ മതി ഞാൻ കണക്കൂട്ടിപ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാം ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പതിനായിരം രൂപയുണ്ട് ഞാനത് പലിശ കൊടുക്കാം അപ്പോൾ ജീവിത പങ്കാളി എന്താ പറഞ്ഞത് പണം പലിശ കൊടുത്ത് പാപമാണ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിൽ പറഞ്ഞു ആര് പറഞ്ഞു പാപമാണെന്ന് നിര് തൃശ്ശൂർ ഒന്ന് പോയി നോക്കിയാൽ ഞങ്ങളുടെ അന്ന് പോകുന്ന ബസ് നേരെ വടക്കേ സ്റ്റാൻഡിലേക്കാം ബസ്സിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു ബോർഡ് വായിച്ചു ബോർഡിൻ്റെ പേര് ഇങ്ങനെയാണ് സെൻറ്റ് മേരീസ് ഫൈനാൻസ് പരിശുദ്ധ നമ്മുടെ പേര് ഒരു കുറു കമ്പനി ഞാൻ ശ്രദ്ധിച്ചു നോക്കി മുതലാളി ക്രിസ്ത്യാനി ഉള്ളിൽ സന്തോഷം തോന്നി പിന്നെ പേരിൽ പേരില് കമ്പനി മുതലാളി ക്രിസ്ത്യാനി എനിക്ക് തോന്നി എൻ്റെ ജീവിത പങ്കാളി വിവരില്ലാണ്ട് പറയണതാണ് എത്ര ക്രിസ്ത്യാനികൾക്ക് കമ്പനി എത്ര ക്രിസ്ത്യാനികളെ പണം പലിശ കൊടുത്ത് അത് തെറ്റല്ല എൻ്റെ ഉള്ളിൽ തോന്നി തിരിച്ചു ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ബസ്സിന്ന് കൊണ്ട് ഞാൻ തീരുമാനമെടുത്തു എനിക്കും ഒരു കമ്പനി തുടങ്ങണം ഏത് വിശുദ്ധൻ്റെ പേരിടണം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു നിൻ്റെ നിന്റെ കമ്പനിക്ക് ഒരു വിശുദ്ധൻ്റെ പേര് വേണ്ട നിന്റെ കമ്പനിക്ക് ജീസസ് എന്ന് പേരിട്ടോ എനിക്ക് തോന്നി നല്ല പേര അങ്ങനെ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയെ വിളിച്ച് പറഞ്ഞു ശാന്തി അല്ലേ പറഞ്ഞ് പണം പലിശ കൊടുക്കാൻ പാടില്ല എന്ന് എൻ്റെ കൂടെ ഒരു അത്ര ക്രിസ്ത്യാനികളൊക്കെ കുറി കമ്പനി എത്ര ക്രിസ്ത്യാനികളെ പണം പലിശ കൊടുക്കണേ അവർക്ക് കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അവർ ഒറിജിനലോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റുവാ അവർക്ക് കൊടുക്കും നമുക്ക് കൊടുക്കാം ഒരു നിലയ്ക്കും ജീവിത പങ്കാളി സംവദിക്കുന്നില്ല ആ നിമിഷം എൻ്റെ കാതിൽ ചോദിക്കുക പലിശ വാങ്ങാവുന്ന ബൈബിളിൽ ഉണ്ടോയെന്ന് മുമ്പിലിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഒന്നും മിണ്ടിയാൽ പലിശ വാങ്ങാന്ന് ബൈബിളിൽ ഉണ്ടോ എന്തെങ്കിലും ഉറക്ക പറയുന്നു സുവിശേഷം പത്തൊമ്പതാമത് അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഒരു വചനം പിന്നെ നീ എന്തുകൊണ്ട് എന്റെ പണം പണമിടപാടുകാരെ ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ എന്തോടുകൂടി ആ പലിശയോടുകൂടി തിരിച്ചു വാങ്ങുമായിരുന്നു പലിശ വാങ്ങുന്ന ബൈബിളിൽ ഉണ്ടല്ലോ അല്ലേ പലിശ വാങ്ങുന്ന ബൈബിൾ പലിശയോടുകൂടി തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ ബക്കളെ ഒറ്റ കാര്യം ചോദിക്കട്ടെ പിശാജു വചനം പറയോ ആരോടെ പറഞ്ഞ് ഏത് വചന പറ ആ സങ്കീർത്തനെ നോക്കിയാ മതി മക്കളെ പിശ്യാജു വചനം പറയൂ യേശു ക്രിസ്തുവിനെ മുഖത്ത് നോക്കി പിശ്യാജു വചനം പറഞ്ഞു സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം യേശുവിനെ മുഖത്ത് നോക്കി പിശ്യാജു പറഞ്ഞു നീ അവിടെ താഴേക്ക് ചാടിക്കോ നിന്റെ പാദം കല്ലിൽ തൊട്ടാതെ കാരങ്ങൾ താങ്ങുമെന്ന് നീ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ മക്കളെ എന്നോട് ആദ്യമായി വചനമറി പിശാചാണ് പിശാജാണോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല വേറൊന്നും ആലോചിക്കുന്നില്ല ഉടനെ പലിശ വാങ്ങാമെന്ന് ബൈബിളിൽ ഞാൻ കണ്ടു ഉടനെ കുറി കൈപ്പട അടിക്കാൻ കൊടുത്തു ജീസസ് കുറീസ് പ്രോപ്പൈറ്റർ ഈ കിഷ്ഠൻകുട്ടി ഓണക്കുറി വിഷുക്കുറി ഒരു ലക്കിക്കുറി നാല് മാസക്കുറികൾ അങ്ങനെ കുറി കമ്പനി ഡെയിലി പതി ആഴ്ച പതി മാസപ്പലിശ നിങ്ങൾക്കറിയോ ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വെറുത്ത നാട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഡായെന്ന് വിളിച്ചവൻ ചേട്ടൊന്ന് വിളിക്കാൻ തുടങ്ങി നോക്കിയാ മതി അതൊന്ന് മാറിയവൻ തോളിൽ കൈയിടാൻ തുടങ്ങി മൂന്ന് കൊല്ലം തയ്യുമ്പോൾ മുളയത്തെ മുതലാളിയായി മാറി യൂണിയൻഖാന്റെ പണി വേണ്ട എന്ന് വെച്ചു ജപമാല ഊരിക്ക മൂന്നര പവൻ്റെ സ്വർണമാല കഴുത്തിൽ വന്നു ഒരു ടു വീലർ വാങ്ങി രണ്ട് പുതിയ ഓട്ടോ ഷോ തൃശൂർ ഓടുന്നു ചെങ്ങാലൂര് പതിനെട്ട് സെൻ്റ് തലും വീടും ഞങ്ങളുടെ പേര് സ്വന്തമായി വാങ്ങി വേറെ ഏഴ് സെൻറ്റ് സ്ഥലം വേറെ വാങ്ങി മുളകത്തൊരു പതിനാല് സെൻറ് സ്ഥലം വാങ്ങി മുളകത്തൊരു എട്ട് സെൻ്റ് സ്ഥലം വാങ്ങി മുളകത്തൊരു ഏഴ് സെൻറ് സ്ഥലം വാങ്ങി എല്ലാം ഉള്ളവനായി മാറി യൂണിയൻ്റെ പണി വേണ്ട എന്ന് വെച്ചു നോക്കിയാൽ മതി സർവ്വതും വന്നു ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ പറയാണ് നീ ഒരു കാര്യം ചെയ്യേ ഒരു വണ്ടി വിളിച്ച് ജെറുസലമേക്ക് ഇപ്പോൾ

ബ്ലേഡ് എടുത്തിട്ട് വണ്ടി വാടയാ ഞാൻ കൊടുക്കും വചനങ്ങൾക്കാൻ കൊണ്ടുവരാം അങ്ങനെ ഒരു മാസം വണ്ടി വന്നപ്പോൾ എനിക്കൊരു കത്ത് വന്നു കത്ത് പൊട്ടി ഇങ്ങനെ എഴുതിയിരിക്കുക നീ പതിനെട്ട് ഹിന്ദു കുടുംബങ്ങളെ മാറ്റം മതം മാറ്റി ഇത് നിർത്തിയില്ല എങ്കിൽ മൂന്ന് വരവരച്ചേണ്ടി വിട്ടുപോയത് നീ പൂരിപ്പിച്ചോ വിശ്വ ഹിന്ദു പരിഷ്ഠത്തിൽ എനിക്ക് ഒരു പെരുന്തും കാരണം എന്താ ഈ കത്ത് എഴുതിയവനും എൻ്റെ ഇത് കാശി പലിശയ്ക്ക് വാങ്ങിയുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു ഭയം തന്നെങ്കിലും അൽമാരിൽ തോട്ടും കെട്ടിയിരിക്കുക ഞാൻ എന്ത് ചെയ്തു ഒരു വെൽഡ്യൻ മിഷൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഒറ്റ ഗൈറ്റ വീടിന് ആ ഗൈറ്റ ഒരു പേര് വെച്ചു കൃഷ്ണൻകുട്ടി വീടിൻ്റെ പേര് ജീസസ് ഭവൻ കുറിയുടെ പേര് ജീസസ് കുറി വീടിൻ്റെ പേര് ജീസസ് ഭവൻ അതുമാത്രമല്ല മൂന്ന് വചനമെഴുതാവുന്ന മതിലുണ്ട് ആ മൂന്ന് മധുരമ മൂന്ന് വചനം എഴുതി വെച്ചു മതിലിൻ്റെ ഒരു ഭാഗത്ത് മാതാവിൻ്റെ വിമല ഹൃദയം ഇപ്പുറത്ത് യേശുവിൻ്റെ തിരികൃതയം ഇതും കൂടി വരച്ച് വച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ധാരണ അന്ന് തൊങ്കുഴി പിതാവാണ് രൂപതാ പിതാവ് പിതാവ് കഴിഞ്ഞ പിന്നെത്താൾ ഞാനാണ് എൻ്റെ ധാരണ കാരണം മധുരമോ വചനം വീടിൻ്റെ പേര് ജീസസ് ഭവൻ വീടും പോലും യേശുവും മാതാവും നന്മ നിറഞ്ഞ മറിയമയെന്ന് നാവ് കൊണ്ട് ചൊല്ലാൻ അറിയാതെ ക്രിസ്ത്യാനി ആണെന്ന് ലേബർ ഒട്ടിച്ചുകൊണ്ട് സാത്താന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു നമ്മൾ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല മക്കളെ മകളെ അറിയാം ഞാൻ അറിയ ഒരുപാട് മക്കളുണ്ട് മദ്യം വിറ്റുന്ന കാശുകൊണ്ട് സ്വർണം കൊണ്ട് കുരിശു കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് കറിയുന്ന ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞോ നരകത്തിനുള്ള കല്ലാണ് നീ നീശേഖരിക്കണത് നഗരത്തിലേക്കുള്ളത് സ്വർഗത്തിലേക്കല്ല ഞാൻ എന്ത് ചെയ്യുന്നെ ബ്ലേഡ് കമ്പനി നടത്തി പണം വാങ്ങി സുഭിക്ഷേട്ടം കേൾക്കാൻ ടെമ്പോ വണ്ടി വിളിച്ച ആൾക്കാരെ കൊണ്ടുവന്നു സൗജന്യമായി എൻ്റെ വകം ഞാൻ കൊണ്ടുപോകുന്നു ഞാൻ കാശ് കൊടുക്കുന്നു ഏത് കാശ് നോക്കിയാൽ മതി അങ്ങനെ അങ്ങനെ നന്മ നിറഞ്ഞ എന്ന് ചൊല്ലാൻ അറിയാതെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മോഹങ്ങളോട് നടന്നു പോകുന്നു മദ്യം മാത്രം കഴിച്ചിട്ടില്ല നോക്കിയാൽ മതി അങ്ങനെ യേശുവിനെ അഞ്ചു കൊല്ലം തികയുന്നു അഞ്ചു കൊല്ലം തികഞ്ഞു എൻ്റെ മകൻ എഴുന്നേൽക്കും അവൻ നടക്കും അവൻ്റെ സംസാരം എനിക്കും എൻ്റെ ജീവിതമാണെങ്കിൽ തിരിച്ചറിയുള്ള ഒരു ഭാഷ അങ്ങനെയാണ് അവൻ സംസാരിക്കുക അഞ്ചു കൊല്ലമായി യേശുവിലേക്ക് വന്നിട്ട് അഞ്ചു കൊല്ലം യേശുവിലേക്ക് വന്നു അങ്ങനെ ഒരു ദിവസം രാത്രി വിട്ടിലേക്കും ജീവിതം പറഞ്ഞ ഒരു ചോദ്യമാണ് ഒരു രാത്രിയെങ്കിലും ഈ കുഞ്ഞു ഉറങ്ങുമ്പോൾ ചേട്ടൻ ഒന്ന് കയറി വന്നുകൂടെ ഞാൻ പറഞ്ഞു കുഞ്ഞു ഉറങ്ങുമ്പോൾ കയറി വന്നാൽ മതിയോ ഡെയിലി പതി ആഴ്ച പതി മാസപ്പലിശ കുറിക്കാശ് പിരിക്കണം കുറിക്കാശ് കൊടുക്കണം ഇതിന് ഞാൻ തന്നെ ഓടണ്ടേ എൻ്റെ മുഖത്തേക്ക് വിരൽ ചോണ്ടുകൊണ്ട് പറഞ്ഞു പടത്തോടുള്ള ചേട്ടൻ്റെ ആർത്തിയാണ് നമ്മുടെ മകൻ്റെ കിടപ്പിന് കാരണം സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു മോളെ അഭ്യന്തര കാര്യം അന്വേഷിക്കേണ്ട അടക്കളയിലെ കാര്യം നോക്കിയാൽ മതി ഇത് ഞാൻ നോക്കിക്കോളാം അന്ന് രണ്ടുപേരും ഊണ് കഴിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കടന്നു നേരം വെളിച്ചം വഴിന്തേറ്റ് അന്ന് എനിക്ക് ഏഴായിരം രൂപ പലിശ കിട്ടേണ്ട ദിവസവും ഏഴ് രൂപ പോലും എനിക്ക് ലഭിക്കുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോഴും ആഴ്ച പതിക്കാറില്ല ഡെയിലി പതിക്കാറില്ല കുളി കുറി വിളിച്ചവനും കുറി വയ്ക്കുന്നില്ല ആരും ഒന്നും വരാത്ത അവസ്ഥയ്ക്ക് വന്നപ്പോൾ പലിശ കൊടുക്കുന്ന കൃഷ്ണൻകുട്ടി പലിശയ്ക്ക് വാങ്ങുന്നവനായി മാറി ഏഴ് ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് വാങ്ങി പിന്നെ കാശ് കിട്ടാതെ വന്നപ്പോൾ ചങ്ങാലൂര് പതിനെട്ട് സെന്റ് തലവും വീടും ഒരു വ്യക്തിക്ക് തീർ കൊടുത്ത് ഒരു ലക്ഷം വാങ്ങി മാസം അയ്യായിരം പലിശ കൊടുക്കണം പൈസ കൊടുമ്പോ തിരിച്ചു തരാം എന്ന് പറഞ്ഞു മുളയത്ത് പതിനാല് സെൻറ്റ് സ്ഥലം എൺപത്തയ്യായിരയ്ക്ക് തീർ കൊടുത്തു പൈസ കൊടുത്ത് തിരിച്ചു കിട്ടും മുളയത്ത് അഞ്ച് എട്ട് സെൻറ്റ് തലം അമ്പതിനായിരം രൂപയ്ക്ക് മുള ചെങ്ങാൻ ഒരു ഏഴ് സെൻ്റ് തലം വെറും പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ കുറച്ചൊന്നും എനിക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ഓട്ടോറിക്ഷ പറ്റൂ രണ്ടാമത്തെ ഓട്ടോറിക്ഷ പറ്റൂ അവസാനം ടു വീലറും പറ്റൂ എല്ലാം പറ്റൂ കഴുത്തലും മണിമാര്യം പോയി കയ്യിലെ മോതിരം പോയി സർവ്വതും പോയി ഒന്നുമില്ലാത്ത അവതിലേക്ക് എത്തുക അഞ്ചു കൊല്ലം കൊണ്ട് നേടിയത് മുഴുവൻ അഞ്ച് മാസം കൊണ്ട് നശിച്ചു പോകുന്നു അതുമാത്രമല്ല നാൾ മുഴുവൻ കടഭാരം നിറഞ്ഞു നോക്കിയാൽ മതി ഈ സമയത്ത് കൃഷ്ണൻകുട്ടി നായരുടെ വീടിൻ്റെ മധുരമ്മ ദൈവത്തിന്റെ വചന യേശുവിന്റെയും മാതാപി വിംബരെയും തിരികെ തധുലമ്മല് ഗേറ്റിന്റെ പേര് ജീസസ് ഭവന്ന വീട് മുഴുവൻ യേശു മാതാവും വിശുദ്ധരാണ് സർവ്വത്വം നശിച്ചു തൊട്ട് വീട് നായന്മാരാ തൊട്ടുപിടത്ത നായന്മാരാ ഇപ്പുറത്തോട് ചോമാരാ അങ്ങനെ വീട് മുഴുവളും നോക്കിയാൽ മതി അപ്പൊ ഈ സമയത്ത് എന്റെ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറി എൻ്റെ പ്രാർത്ഥനാ മുറിയുള്ള കുരിശിലേക്ക് ഞാൻ ഒന്ന് നോക്കി പോട്ടാശ്രമത്തിന് ഞാൻ കണ്ടതാ കുരിശിന് യേശുക്കിടുത്ത് പെടയണത് ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈശോയെ എന്തുകൊണ്ട് നീ എന്നെ എന്നുപേക്ഷിച്ചു നിന്റെ വചനമാണ് എൻ്റെ വീടിൻ്റെ മതിലില് നിന്റെ നാമമാണ് എൻ്റെ വീടിൻ്റെ ഗേറ്റില് നിന്റെ രൂപമാണ് എൻ്റെ വീട് മുഴുവനും എന്തുകൊണ്ട് ഉടനെ എൻ്റെ കാതിരി ഞാൻ കേൾക്കുന്നു എഴുന്നേൽക്കുക എന്നൊരു സ്വരം പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു തൊട്ടടുത്ത് റോഡാണ് റോഡിലേക്ക് നോക്കി ആരും കാണുന്നില്ല വീണ്ടും പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നപ്പോഴും വീണ്ടും കാതിരി കേൾക്കുന്നു എഴുന്നേരുക്കുന്ന ഒരു സ്വരം ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞോ ഞാൻ കേട്ട സ്വരം എങ്ങനെയാണ് ജീവന്റെ ഗ്രന്ഥം കയ്യിലെടുക്ക് ഈ വിശുദ്ധ ബൈബിൾ മക്കൾ തിരിച്ചറിഞ്ഞു അത് ജീവൻ ഉള്ളതാ ജീവനുള്ളത് ഇതിന് വള്ളി പോലും പുള്ളി പോലും ജീവൻ ചിലത് മാത്രം ജീവനുള്ളത് ചിലത് ജീവൻ അല്ലാത്ത ധാരണ വേണ്ട വള്ളി പോലും പുള്ളി പോലും ജീവനുള്ളതാണ് എൻ്റെ കാതിൽ സ്വർഗത്തിന് കേട്ട സ്വർഗം ഇങ്ങനെയാണ് ജീവന്റെ ഗ്രന്ഥം കയ്യിലെടുക്ക് വിറയ്ക്കുന്ന കൈകളാണ് ഞാൻ ആ ബൈബിള് കയ്യിലെടുത്തു ഉടിനെ കാതിൽ കേൾക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം എടുക്ക് അഞ്ചു കൊല്ലമായി യേശുവിൻ്റെ പറഞ്ഞു നടക്കുന്ന എനിക്ക് അങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ ബൈബിൾ തുറന്ന് പുറപ്പാടിൻ്റെ പുസ്തകം കണ്ടെത്തി വിളിച്ചു ഉടനെ കാതിരു കേൾക്കുന്നു അതിന് ഒമ്പതാമത് അധ്യായം എടുക്ക് ഒമ്പതാമത് അധ്യായം എടുത്ത് വീണ്ടും കാതിരി കേൾക്കുന്നു അതിന് പതിനഞ്ചും പതിനാറും തിരുവചനം വായിക്കേ പതിനഞ്ചാമത്തെ പതിനെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക അന്ന് ഞാൻ കരനീട്ടി നിന്നെയും ജനത്തെയും മഹാമാരികൾ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനോടകം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെടുമായിരുന്നു ആ വചനം വായിച്ച നിമിഷം അന്ന് ഞാൻ തൂങ്ങിച്ചാവാൻ കെട്ടിയ കയറ് എൻ്റെ കൺമുന്നിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കാണാം ഈ കയറ് കണ്ടപ്പോഴാ തിരിച്ചറിയണം ഞാൻ വിചാരികനായ ഞാൻ യേശു ആരെന്നറിയാത്ത ഞാൻ യേശുവേദിന് വിടുപോലും വിളിക്കാത്ത ഞാൻ താട്ട്

ോകം മുഴുവൻ പ്രകോഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ശക്തി നിലക്ക് കാണിച്ചു തരാനും മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ചങ്കു തകർന്നു പോയി ദാനമായി തന്നത് അങ്ങ് ജീവൻ ദാനമായി തന്ന ജീവിതം തെറ്റുപറ്റി കർത്താവേ എന്ന് പറഞ്ഞ് മാറത്തടിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ കിടക്കുന്ന ജീവനുള്ള ദൈവം കുരിശിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് ആണി കുത്തി മുറിക്കപ്പെട്ട വെച്ചു ഈശോയ്ക്ക് െ അവിക്കുന്ന ഈ ലോക ജീവിതം അവശേഷിക്കുന്ന ഈ മനുഷ്യജന്മം അങ്ങേക്ക് വേണ്ടി ഞാൻ ഓടും മക്കളെ അന്ന് കൊടുത്ത വാക്ക് ഇന്ന് ഇതായി ഇരുപത്തിനാല് കൊല്ലമായി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഓടുന്നു ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി മാറ്റി വെക്കാതെ ജീവൻ തന്തവിന് വേണ്ടി ആത്മാവ് തന്നവന് വേണ്ടി ഓടാൻ തീരുമാനമെടുത്തു മക്കളെ നോക്കിയാൽ മതി ഒരു യോഗ്യതയും ഇല്ല മലയാളമെല്ലാം അഷ്ടം പോലും എനിക്ക് എഴുതാൻ കിട്ടില്ല നിനക്ക് ഒറ്റ യോഗ്യത മതി നിങ്ങൾക്കറിയോ ഈ ബൈബിള് ഒരു അമ്പത് പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഞാൻ യേശുവിനെ പറയാൻ റോട്ടിലേക്ക് ഇറങ്ങി സ്വർഗത്തിൽ നോക്കിക്കൊണ്ട് ഈശോട് പറഞ്ഞു ഈശോയെ ഒരു വചനം പോലും എനിക്കറിയില്ല ഈശോ എന്നോട് എന്താ പറയുന്നോ മോനെ യേശു ദൈവമാണെന്ന് പറയാൻ യേശു രക്ഷകനാണെന്ന് പറയാൻ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയാൻ നീ ഐ എസ് പാസ്സാവണ്ട നീ ഐ പി എസ് പാസ്സാവണ്ടാണമില്ലാതിരുന്നാ മതി ഞാനാണ് നിന്റെ ദൈവം എന്ന് പറയാൻ നിനക്ക് നാണമില്ലാതിരുന്നാൽ മതി അവിടുന്ന് തുടങ്ങി ഇരുപത്തിനാല് കൊല്ലമായിട്ട് യേശു ദൈവമാണെന്ന് പറയാൻ യേശു രക്ഷകനാണെന്ന് പറയാൻ യേശു അല്ല മറ്റു ദൈവമില്ലാതെ പറയാൻ നാണമില്ലാതോടാൻ തുടങ്ങി ഹാലേ ലൂയ കണ്ണടച്ചിരിക്കുന്ന മക്കളെ ഒന്നും മിണ്ടീക്കോ എന്തറിയോ നാവ് തന്നത് ദൈവമാണ് മക്കളെ കുറച്ച കാര്യം പറയാം നീ എത്ര വെള്ളിയാഴ്ച അടിപ്പിച്ചു വന്നാലും നീ കണ്ണടച്ച് ഉറങ്ങിയ ഒരു ഗുണവും നിനക്ക് കിട്ടുന്നില്ലേ കാരണം നാവ് തന്നവനെ നീ വിളിക്കണം കേട്ടോ നാവില്ലാത്തവരെ നീ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ കേൾക്കാൻ ചെവിയില്ലാത്തവരെ കണ്ടിട്ടില്ലേ കണ്ണില് കാശിയില്ലാത്തവരെ കണ്ടിട്ടില്ലേ അവരതൊന്നും കൊടുക്കാത്തവൻ നിനക്ക് തന്നില്ലേ എനിക്കറിഞ്ഞൂട്ടോ നോക്ക് പുറപ്പാടിന്റെ പുസ്തകം എടുത്തു നോക്കിയാൽ മതി പുറപ്പാടിന്റെ പുസ്തകം നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുക ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത് നാവുണ്ടായിട്ട് മിണ്ടാതിരിക്കുന്ന മകളെ മകനെ നീക്കൊന്ന് കേട്ടോ ഈ തന്നു ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത് ആരാണ് ഒരുവന് മോഹനോ ഭദ്രനോ കാറ്റുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ അവന് കാഴ്ച കൊടുക്കാത്തവൻ നിനക്ക് കാറ്റ് തന്നു അവന് സംസാരിക്കാൻ നാവ് കൊടുക്കാത്തവൻ നിനക്ക് നാവ് തന്നു എന്തിനു വേണ്ടിയാണെന്നറിയോ അവന് പകരം കൂടി നീ വിളിക്കും അവന് പകരം കൂടി നീ വിളിക്കാന വിളിക്കാനാ നാവുള്ള മക്കളെ ഒന്ന് വിളിച്ചോ വിളിച്ചോയാളെല്ലാണമില്ലാതെ വിളിക്കന്നെ മക്കളെ ഈ യോഗ്യത കൊണ്ടാണ് നടക്കുന്നത് നാണമില്ലാതെ ആരെ ജീവൻ തന്നവനെ മക്കളെ നിങ്ങൾ ധ്യാനം കൂടാൻ വന്നില്ലേ പക്ഷകാരനോട് പറയാം തീരുമാനമെടുത്തോ ഇന്ന് പതിനാല് ജില്ലകളിലും അനേകം വർഷം പോയി പതിനാല് ജില്ലയിൽ തന്നെ അറിയാൻ അനേകായിരങ്ങളിൽ കേരള പതിനാല് ജില്ലയില് ബോംബെയിലും പോയി ഡൽഹിയിലും പോയി ആന്ധ്ര പോയി ഗുജറാത്ത് പോയി കർണാടകം പോയി തമിഴ്നാട് പോയി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും ഷാർജയിലും ദുബായിലും പോയി യേശു ദൈവമാണെന്നും യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു ഹാലേലുയ ഹാലേലുയ അതിന്റെ ഒറ്റ യോഗ്യതയാണ് നാണമില്ലാതെ വിളിക്കുക നമ്മുടെ തീരുമാനമെടുത്താൽ ഈ ധ്യാനം തീരുമാനമെടുത്തേക്ക് എന്താ തീരുമാനം നീ ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ അവരെ അവർ തീരുമാനമെടുത്താൽ എന്താ തീരുമാനം ഞാൻ യേശുവിന്റെ മാത്രമായി ഒന്ന് മാറി നീ ദൈവത്തിൻ്റെ മാത്രമായി മാറണം നീ യേശുവിനെ മാത്രമായി മാറണം നീ യേശുവിന്റെ കരം പിടിക്കണം നീ അവനെ മാത്രം അനുഗമിക്കണം അതാണ് യേശു ആഗ്രഹിക്കുന്നത് മകളെ നിങ്ങൾക്കറിയോ നഷ്ടപ്പെട്ടു പോയിട്ട് മുഴുവൻ ഒന്നുമില്ലാത്ത ഭൂജ നിർത്തിക്കൊണ്ട് കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ന് മുളയം നോക്കിയാ മതി മുളയം അതേ സ്ഥലത്ത് ആ മണ്ണ് ചൊമ്പര് ആ ഓടിട്ട പെര അവിടെ ഇന്ന് ആരും കൊതിക്കുന്നൊരു ഭവനം സ്വർഗം പണിത് തന്നു നിങ്ങൾക്കറിയോ എന്നെ അറിയുന്ന വചനപ്രകോഷകര് എന്നെ അറിയുന്നതിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരുപാട് അച്ഛന്മാർ എൻ്റെ വീട്ടിൽ വന്ന് എന്റെ കെട്ടിപ്പിട്ടോട് ചോദിച്ചു കൃഷ്ണൻകുട്ടി പ്രതേ എത്ര രൂപ ലോൺ എടുത്തേണ്ട ചോദിച്ചതിനോട് വീടിന് എത്ര രൂപ ലോൺ എടുത്തേണ്ട ഞാൻ പറഞ്ഞു അച്ഛ ലോണൊന്നും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് വീട് പണിതെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞേ എൻ്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണ് എന്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവ ഞാൻ അവിടെ മകനായി മാറിയാൽ മതി ഞാൻ അവിടുത്തെ മകളായി മാറിയാൽ മതി തരും മതിയ ഒന്ന് വിളിച്ചോ ഹാലേ ലൂയ അളെ പിന്നെ ചോദിച്ചു എന്നോട് ചോദിച്ചു എത്ര മാസം കൂടെ വീട് പണി കഴിഞ്ഞ് മൂന്ന് ബെഡ്റൂം അടക്കം ചുറ്റുമതില് ടൈൽസ് ഷീറ്റ് എല്ലാ പണിയും കഴിഞ്ഞു എത്ര മാസം കൂടെ വീട് പണി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നാലു മാസം കൊണ്ട് നാലു മാസം കൊണ്ട് എങ്ങനെയാണ് വീട് പണി കഴിയണേ ഞാൻ കാര്യം പറഞ്ഞേ എൻ്റെ വീട് പണി ഒരു ഞായറാഴ്ചയും എൻ്റെ വീട് പണത്തില്ല അതുകൊണ്ടാ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട് പണത്തില്ല അതുകൊണ്ടാ കഴിഞ്ഞ് മക്കളെ എന്നറിയോ ക്രിസ്ത്യാനി എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ മക്കളെ അതിന് കാരണമുണ്ട് കാരണം എന്താ കർത്താവ് പറയുന്നതൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല മക്കളെ കർത്താവായിത്തു നീ അനുസരിക്കാൻ വേണ്ടി എഴുതി വച്ചതാ ജീവന്റെ ഗ്രന്ഥം ഇതിന് നിന്നോട് പറയും നിനക്ക് അനുസരിച്ച് നോക്കിയാൽ അതൊന്ന് പാലിച്ചു നോക്കിയാൽ സ്വർഗം നിനക്ക് വേണ്ടി നിന്റെ വീടിനെ മുന്നിൽ തുറക്കും അങ്ങനെ ചെയ്യുക മക്കളെ ഞാൻ ആരോ പറഞ്ഞു കേട്ട യേശുവിനെല്ലാം ഞാൻ പറയണത് ഞാൻ പറഞ്ഞേ ഈ ജൂൺ ഒന്ന് വരുമ്പോൾ ഇരുപത്തി ഒമ്പത് കൊല്ലമായി യേശുവിനേക്ക് വന്നിട്ട് അഞ്ചു കൊല്ലം സാധാ ക്രിസ്ത്യാനിയായി കുടികമ്പരി പോയി ബാക്കി ഇരുപത്തിനാല് കൊല്ലം ഓടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് മക്കളെ ഭൂമിയിൽ ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ അത് ക്രിസ്ത്യാനിയാവണം നിനക്ക് ഒരു മനുഷ്യ മനുഷ്യജന്മ ഭൂമിയിൽ കിട്ടിയാൽ അത് ക്രിസ്ത്യാനിയാവണം ക്രിസ്ത്യാനി ആയാൽ മാത്രം പോരാ ക്രിസ്തുവനെ അറിയണം അറിഞ്ഞാൽ

ഇന്ന് തകർന്നു പോയി നിങ്ങൾക്കറിയാലോ തൃശ്ശൂർ ഒക്കെ നമ്മൾക്ക് അറിയാണതാ എനിക്ക് ഓർമ്മ ആക്കുമ്പോൾ ഞാൻ കേട്ടേണ്ട് അവിടുത്തെ ഏറ്റവും വലിയ മുതലാളിമാർ അതൊക്കെ ക്രിസ്ത്യാനികളാ ഇന്ന് ടൗണിൽ പോയി നോക്ക് തൃശ്ശൂർ സിറ്റി പോയി നോക്ക് ആരാണ് അവിടുത്തെ മുതലാളി എന്ന് നോക്കി ഒന്ന് ഒന്ന് എന്നെ നോക്ക് നമ്മൾ വലിയ വലിപ്പം പറഞ്ഞിട്ടൊക്കെ എന്തായിരിക്കും നോക്ക് എന്താ കാരണം തമ്പുരാന് വില കൊടുക്കാതെ തമ്പുരാന് വില കൊടുക്കാതെ തമ്പുരാമ്പനുസരിക്കാതെ എല്ലാത്തിനും സ്വന്തം എന്ന് കരുതി നടന്നു സകർന്ന് തകർന്ന് തരിപ്പണമായി പോയില്ലേ മക്കളെ ഇല്ലേ ഇനി ഞാൻ അനുഭവിക്കുന്നോ ഞാൻ എൻ്റെ ക്ലാസ് കേട്ടിട്ട് എറണാകുളത്ത് നിന്ന് ക്ലാസ് കണ്ടുപോയി എൻ്റെ വീട് കാണാൻ വന്നു വീട് കാണാൻ വന്നതല്ല കർത്താവ് എനിക്കെല്ലാം ദൈവം തന്നു എന്നൊരു പല വിശ്വസിക്കാൻ പറ്റില്ല ഒറിജിനൽ ക്രിസ്ത്യാനിയാ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ വീട് വന്നു മുളയൊത്ത് പീടൻ മിടി വന്ന് മണ്ടിറങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ വീട് കാണാൻ വന്നിട്ട് ഞാൻ വീടും പറഞ്ഞില്ലല്ലോ എൻ്റെ വീട് തൃശ്ശൂർ വടക്കേ സ്റ്റി ബസ് കയറുക ലാസ്റ്റ് ഷോപ്പ് പീ ഡി പറമ്പ് അവിടെ ഇറങ്ങി ചോദിച്ചാൽ മതി കൃഷ്ണൻകുട്ടി ആൻ്റെ എൻ്റെ വീടാന്ന് ഇന്നും അവിടെയാണ് ജനിച്ച നാട് വളർന്ന നാട് അവിടത്തെയാണ് കൃഷ്ണൻകുട്ടി ആന്റണിയായിരുന്നു അഭിമാനത്തോടെ ജീവിക്കുന്നത് എല്ലാം ഉള്ളവനായി ജീവിക്കുന്നത് തൃശ്ശി അതിരൂപര വചനപ്രഘോഷകരില് ഏറ്റവും ഉയരം കുറഞ്ഞവൻ ഏറ്റവും വിവരം കുറഞ്ഞവൻ ഏറ്റവും അറിവില്ലാത്തവൻ ഞാൻ മാത്രമാണ് പക്ഷെ ഒഴിവില്ലാതെ ശുശ്രൂഷ മക്കളെ നമുക്ക് പറഞ്ഞില്ലോ ലോകത്തിലെ ഏറ്റവും വലിയ തുണിക്കട വന്ന സ്ഥലം നമ്മുടെ കേരള ഏറ്റവും വലിയ തുണിക്കട ഉദ്ഘാടനം ചെയ്ത് ആരൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നോടൊന്നും ഷാരുഖാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു ഷാരുഖാൻ ബെത്രാനാണ് ബിഷപ്പാണെന്ന് എനിക്കറിയില്ല ഷാരുഖാൻ ഉദ്ഘാടനം അങ്ങോട്ടായിരുന്നു ചോദിക്കാൻ മതി എല്ലാം കൊണ്ട് പോയി ഒന്നുമില്ലാത്ത പുസ്തകം വന്നു കാരണം എന്നറിയോ കാരണം എന്നറിയോ നിങ്ങളുടെ കയ്യിൽ പഴയ ഒരു പത്രം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോ രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള കത്തോലിക്ക കുടുംബങ്ങൾ മാത്രം വരുന്നൊരു പേപ്പറുണ്ട് പത്തോലിക്ക കുടുംബങ്ങൾ മാത്രം വരുമ്പോൾ അതിൻ്റെ പേരാണ് തൃശ്ശൂരിൻ്റെ കത്തോലിക്ക സഭ ഇരിക്കാൻ കൂടെ കേരള സഭ രണ്ട് ഉണ്ട് അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയാൽ മതി എന്താ എഴുതി വെച്ചെന്ന് ആ ഒരു വൈദികനെ വിളിച്ചു പറഞ്ഞത് ഞാൻ ആ പത്രം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പറഞ്ഞു ഈ പത്രത്തിൽ എന്താ എഴുതി വച്ചേനെ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നതാണ് കത്തോലിക സഭ മീറ്റിംഗ് കൂടിയപ്പോൾ ഈ വൈദികൻ ഈ പേപ്പറുമായി എവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു ആരാ പറഞ്ഞത് ഇത് കൃഷ്ണൻകുട്ടി ആന്റണി കൃഷ്ണൻകുട്ടി ആന്റണി പറയാണ് ഇതെന്താ എഴുതി വെച്ചേനെന്ന് മക്കളെ നീ ദൈവത്തിന് വില കൊടുത്താലേ ദൈവം നിനക്ക് വില തരൂ നീ ദൈവത്തിന് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതി വച്ചത് എനിക്കനുസരിക്കുക അന്ന് തൊട്ട് ആ എഴുത്ത് നിർത്തി അത് ചുവന്ന മഷി കൊണ്ട് എഴുതിക്കാ ഫ്രണ്ട് പേജിൽ ഞാനൊരാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ചോദിക്കാ മതി മക്കളെ എന്തോ ഒരുപാട് കുടുംബങ്ങൾ രൂപതല്ലേ പ്രസംഗിക്കുമ്പോൾ ഒരു വൈദികൻ പറഞ്ഞത് എന്നറിയോ ആറായിരം കത്തോലിക്ക ക്രിസ്ത്യാനി വിവാഹമോചനത്തിന് വേണ്ടി ക്യൂതുക്കുന്നു സിവിൽ കോടതിയിൽ ആറായിരം കത്തോലിക്ക ക്രിസ്ത്യാനി വിശുദ്ധ ബലി വേദിക്ക് മുന്നിൽ വിശുദ്ധ ബൈബിൾ കൈവെച്ചു സത്യം ചെയ്തതാം ഇന്ന് മുതൽ മരണം വരെ എത്തിയത് അവിടെ മകരം വരെ അവസാനിച്ചില്ലേ ഇതിനൊക്കെ കാരണമുണ്ട് ഈ കാരണം തിരുത്താതെ ഒരു കാര്യമില്ല മക്കളെ എത്ര കുളിച്ചാലും എത്ര കുളിച്ചാലും എന്തെങ്കിലും തിരുത്തണം തിരുത്തേണ്ട തിരുത്തിയാലേ കാര്യം അടുക്കളു കാരണം എന്താണെന്നറിയോ ഞാൻ അനുഭവിക്കുന്നത് വേറെ ഒരു ബുദ്ധിമുട്ടില്ല തമ്പുരാൻ പറയുന്ന നമ്മളത് ശരിക്കുക തമ്പുരം അതനുസരിക്കുക അവിടെ സ്വർഗം തുറക്കും എന്നറിയോ ഇന്ന് നമ്മൾ വേദനയോടെ പറയണമെന്നോ ഞാൻ അറിയോ ഒരുപാട് കുടുംബങ്ങളെ ഞാൻ അറിയുന്ന കുടുംബങ്ങളുണ്ട് ഇരുപത്തിനാല് കൊല്ലം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ മക്കളെ ഞാൻ അറിയും ഒരുപാട് മക്കൾ അനുസരിച്ചവർ ഇന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന് സ്വർഗ ജീവിക്കുന്ന മക്കളുണ്ട് കാരണം അനുസരിക്കാൻ തീരുമാനം എടുത്തപ്പോൾ അനുസരിക്കാതെ കാര്യം നടക്കില്ല മക്കളെ നമ്മുടെ ദൈവം യേശു കൃത്തു അത് ജീവനുള്ളതാ നീ വിളിച്ചാൽ ഏഷ്യ അമ്പത്തെട്ട് ഒമ്പതിൽ പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം വരുള്ളൂ നീ നിലവിളിച്ചാൽ ഇതായി എന്ന് മറുപടി തരും അങ്ങനെ ഒരു ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ തീരുമാനമെടുക്കുക മാറ്റത്തിന് വേണ്ടി വന്നിരുന്നത് കൊണ്ടൊന്നും ഗുണം ഇരുന്നാൽ ഇരുന്നാൽപ്പം അവർ കേൾക്കുന്നത് പ്രാവർത്തികമാക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരണം വിശ്വാസം പൂർണമാക്കണം